കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ അവരുടെ വീടുകൾ, ഇപ്പം നമുക്ക് അവരുടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരുടെ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെട്ടു, മെച്ചപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് സൗകര്യങ്ങൾ കുറവെന്ന് തോന്നി, അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക് അപ്പം അവർക്ക് കുറച്ചും കൂടെ റൂമുകളും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ പിന്നെ പ്രായമായവർ വരുമ്പോഴത്തേക്ക് വീട്ടിനകത്ത് ടോയ്ലറ്റ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു ടോയ്ലറ്റും കൂടെ പണിയണം, അങ്ങനെ ആവശ്യങ്ങൾ പലതാണ്. അപ്പോൾ അതനുസരിച്ച് വീടുകൾ പുതുക്കി പണിയാനായിട്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ നിർബന്ധിതരാകുകയും അതിനുവേണ്ടി അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ടോയ്ലറ്റ് ആയാലും ഒരു വർക്ക് ഏരിയ ആയാലും നിങ്ങൾ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വാസ്തു കൺസൾട്ടിനെ അല്ലെങ്കിൽ ഒരു ഫെങ് ഷുയ് കൺസൾട്ടിനെ കാണിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു ഫീസ് നിങ്ങൾ ഒരിക്കലും ഒരു അധിക ചിലവായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ തന്നെ വിളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീസ് നിങ്ങളൊരു അധിക ചിലവാക്കേണ്ട അധിക ചിലവായി കാണേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് അതിലുണ്ടാവും. ഇത് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നോക്കാതെ വീടുകൾ പുതുക്കി പണിഞ്ഞിട്ട് അവർ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയി പിന്നെ വാസ്തുവിനെ അല്ലെങ്കിൽ ഫെങ് ഷുയെ വിളിച്ച് കാണിച്ചിട്ട് ഒരുപാട് പൊളിച്ചു മാറ്റില്ല. ഇപ്പം ഇന്നത്തെ അവസ്ഥയിൽ ഒരു ടോയ്ലറ്റ് പണിയണമെങ്കിൽ തന്നെ മിനിമം 100,000 രൂപയെങ്കിലും ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ടോയ്ലറ്റ് 100,000 രൂപയ്ക്ക് നമ്മളൊരു ടോയ്ലറ്റ് പണിഞ്ഞു വെച്ചു, മൂന്നിൻ്റെ അന്ന് വാസ്തു പിന്നെ പണിഞ്ഞു വെച്ചു, ഒരു 6 മാസം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അപ്പോൾ അവരൊരു വാസ്തുവിനെ അല്ലെങ്കിൽ ഫെങ് ഷുയ്ക്കാരനെ വിളിച്ച് കാണിച്ചു, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. നിങ്ങൾ പണിഞ്ഞിരിക്കുന്ന ടോയ്ലറ്റാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഉടനെ അത് പൊളിക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം അതിലും വലിയ ബുദ്ധിമുട്ടുകളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പിന്നെ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ നോക്കി കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ഒരു വീടാണെന്ന് കരുതുക, നിങ്ങളുടെ വീടാണെന്ന് വെച്ചേക്കാം. ഇതിൽ നമുക്ക് പിന്നെ കുറച്ച് മുറികൾ എടുക്കണം. മുറികൾ എടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൊത്തത്തിൽ ഇപ്പം നമുക്ക് ഒരു പിന്നെ 600 സ്ക്വയർ ഫീറ്റാണ് അല്ലെങ്കിൽ ഒരു 900 സ്ക്വയർ ഫീറ്റാണ്, നമുക്കൊരു 1200 സ്ക്വയർ ഫീറ്റിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ളത് ആദ്യം ഈ പിന്നെ വാസ്തുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫെങ്ഷിയുടെ ആളിൻ്റെ അടുത്ത് പറയണം. തെക്ക് പടിഞ്ഞാറ് ഇവിടെ, തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഈ സൗത്ത് വെസ്റ്റിനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നല്ലത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പം ഈ മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിങ്ങൾ ടോയ്ലറ്റ് പണിയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഒരു ഫെങ് ഷുയ് കൺസൾട്ടൻ്റ് സേവനമാണ് നിങ്ങൾക്ക് ആവശ്യം. കാരണം ഈ 45 ഡിഗ്രിക്കകത്ത് നിങ്ങൾ ഇവിടെയാണ് ടോയ്ലറ്റ് പണിയുന്നതെന്നുണ്ടെങ്കിൽ ഈ 45 ഡിഗ്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. സൗത്ത് വെസ്റ്റിലെ ടോയ്ലറ്റ് കയറും, ഇതവിടെ പണിയാൻ പാടില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇത് കറക്റ്റ് ഇതിൻ്റെ ഈ പിന്നെ 45 ഡിഗ്രിക്കകത്ത് ടോയ്ലറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ടോയ്ലറ്റ് പണിയാവൂ. അപ്പം നമുക്ക് ഇവിടെ ടോയ്ലറ്റ് പണിയാൻ പാടില്ല. കാരണം നമ്മൾ ഈ കണക്കെടുത്തിരിക്കുന്നത് ഇവിടം വരെ, ഈ ഇത്രയും ഭാഗം വരെ നമുക്ക് തെക്ക് പടിഞ്ഞാറുണ്ട്. ഇനി ഇവിടെ നിന്ന് പുറത്തോട്ടൊരു ടോയ്ലറ്റ് പണിഞ്ഞിറക്കിയ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതാണെങ്കിലും കുഴപ്പമുണ്ട്, കന്നിമൂലയിൽ വരും. കന്നിമൂലയിൽ വരുമെന്ന് മാത്രമല്ല, ഇത് പുറത്തോട്ട് ഇറക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിക്കുകൾ നമുക്ക് നഷ്ടമായി. അതായത് തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അവിടെയും അത് പാടില്ല. മാത്രവുമല്ല, നമ്മൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് കന്നിക്കുറ്റി അടിക്കുന്നത്. കന്നിക്കുറ്റി അടിച്ചതിന് ശേഷം അവിടെ നിന്ന് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ പിന്നെ നിർമ്മിതി പാടില്ലെന്നാണ്. അപ്പം നമുക്ക് ഏറ്റവും പിന്നെ ചെയ്യാനായിട്ട് പറ്റുന്നത് കിഴക്കോട്ട് ആകാം, വടക്കോട്ടും ആകാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊരു ടോയ്ലറ്റ് പണിയുന്നതുകൊണ്ട് ദോഷമുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഭാഗത്തൊരു ടോയ്ലറ്റ് പണിയാം, അവിടെ കുഴപ്പമില്ല. ടോയ്ലറ്റ് എവിടെ വന്നാലും ആ ദിക്കിൻ്റെ സൗഭാഗ്യം പോകും, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മസൂത്രത്തിനകത്ത് ഇത് കയറാത്ത രീതിയിൽ ചെയ്യാൻ നോക്കണം. അപ്പോൾ ആ ഭാഗത്തൊരു ടോയ്ലറ്റ് ചെയ്യാം. അതല്ല, നമുക്ക് ഈ ഭാഗമാണ് അതിനുള്ള സൗകര്യം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിർത്തിക്കൊണ്ട് ഒരു ടോയ്ലറ്റ് ചെയ്യാം. അതിലും യമസൂത്രത്തിനകത്ത് കയറാതെ നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഈ രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റി, ഇവിടെയും ചെയ്യാം. അപ്പോൾ ടോയ്ലറ്റ് നമുക്ക് ഈ രീതിയിൽ കറക്റ്റ് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് പണിയുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം, മറ്റതിൽ കയറാത്ത രീതിയിൽ അവിടെ അങ്ങനെ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വേണമെങ്കിലും കൊടുക്കാം. വടക്കെന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, തൊഴിൽപരമായിട്ടുള്ളൊരു ദിക്കാണ്, അത് നോക്കി ചെയ്യേണ്ടിയിരിക്കുന്നു, അവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇതൊന്നും അല്ല നമ്മുടെ ആവശ്യം. നമുക്ക് ഫ്രണ്ടിലോട്ട് ഒരു രണ്ട് മുറി എടുക്കുകയാണ്. ഓക്കെ, ഫ്രണ്ടിലോട്ട് മുറി എടുക്കുകയാണെങ്കിൽ ആ രീതിക്ക് ചെയ്യാം. അതിലെന്ത് ശ്രദ്ധിക്കണം? ഫ്രണ്ടിലോട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് പുറത്തു പോവാത്ത രീതിയിൽ മൊത്തത്തിലെടുക്കണം. ഇപ്പോൾ കണ്ട ഇത്രയും ഭാഗങ്ങൾ, അതായത് ഇതിനെ സ്ക്വയർ എന്നുള്ളത് റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് വന്നു, ഒരു മൂലയും നഷ്ടമായിട്ടില്ല, ആകെ നാല് മൂലകളേ ഉള്ളൂ, ആ രീതിക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഗ്നികോണാണ്, ഇവിടെ കിച്ചൺ കൊടുക്കണം, ഇവിടെ ഈശാനകോണാണ്, ഇവിടെ പ്രധാന ഡോർ കൊടുക്കാം. അങ്ങനെ ഈ രീതിയിൽ നമുക്കിതിനെ കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയും പൈസ ഇല്ല, ഇത്രയും പൈസ ഇല്ല, അതൊരു വലിയ ഏരിയ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മൂല ഒഴിച്ചിടാം, ഈ മൂല ഒഴിച്ചിട്ടിട്ട് ഇവിടെ ഇത്രയ്ക്കും വേണ്ടി എടുക്കാം എന്ന് പറഞ്ഞ് ചെയ്താൽ അത് വലിയ വാസ്തുദോഷമാകും. കാരണം ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന ഈശാനകോണ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പുരോഗതി അതോടെ നിലയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മൂല വിട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ മൂല നമുക്ക് ചെയ്യാം, ഈ മൂല ചെയ്തുകൊണ്ട് ഈ അഗ്നികോണം എന്നുള്ള ഭാഗം നമുക്ക് കുറച്ച് വിട്ടാക്കാം. അഗ്നികോണം വിട്ടിട്ട് ഈ കിഴക്കും തെക്ക് കിഴക്കും എടുത്ത്, പിന്നെ കിഴക്കും വടക്ക് കിഴക്കും എടുത്ത് ചെയ്യാം. അതും പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് കിഴക്കെന്ന് പറയുന്ന അഗ്നികോണ് മിസ്സാവും. അഗ്നികോണ് മിസ്സാകുമ്പോൾ ഫുങ്ഷ്വ പ്രകാരം സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്. ഈ വീടിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട് പണിയുമ്പോൾ ഒരിക്കലും മൂലകളോ മറ്റോ ഒന്നും നഷ്ടപ്പെടുത്തി പണിയല്ല. എവിടെ പണിഞ്ഞാലും വീണ്ടും അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കോ മാറുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. നമുക്കിപ്പം ഫ്രണ്ടിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കിഴക്ക് ഭാഗത്ത് പറ്റുന്നില്ല, വടക്ക് ഭാഗത്ത് ചെയ്യാം. വടക്ക് ഭാഗത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വടക്കും ഈ പറഞ്ഞതുപോലെ ചെയ്യണം, ഇത്രയെടുത്ത് ചെയ്യണം. ഇത്ര എടുത്ത് ചെയ്യണമെങ്കിൽ ദോഷമില്ല, കാരണം വടക്ക് കിഴക്കുണ്ട്, വടക്കുണ്ട്, വടക്ക് പടിഞ്ഞാറുമുണ്ട്, കുഴപ്പമില്ല. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ വടക്ക് കിഴക്ക് മൂല ഒഴിവാക്കി ചെയ്താൽ വീണ്ടും വടക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വടക്ക് പടിഞ്ഞാറ് മിസ്സിങ് ആക്കിക്കൊണ്ട് ഇത്രയും ഭാഗം എടുത്ത് ചെയ്യാമെന്ന് ചിന്തിച്ചു. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം വീടിൻ്റെ നഷ്ടപ്പെട്ടു പോയി. വടക്ക് പടിഞ്ഞാറ് പ്രകാരം, വടക്ക് പടിഞ്ഞാറ് ഫെങ്ഷു പ്രകാരം ഇത് ഗൃഹനാഥൻ്റെ ദിക്കാണ്. ഗൃഹനാഥന് ഹാപ്പിനെസ്, പ്രോസ്പെരിറ്റി ഇതെല്ലാം നഷ്ടമാവും. അപ്പോൾ നമ്മളെപ്പോഴും വീട് പുതുക്കി പണിയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ഫെങ്ഷു കൺസൾട്ടനെ വിളിച്ച് കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഇനി ആൾക്കാർ ചെയ്തു വരുന്ന വലിയൊരു തെറ്റെന്ന് പറയുന്നത്, ഇനി ഇവിടെ അവർക്കൊരു കാർപോർച്ച് പണിയണം. കാർപോർച്ച് പണിയുമ്പോഴത്തേക്ക് വിളിച്ച് ചോദിക്കുന്ന, ഒരു വാസ്തുവിനെ വിളിച്ച് ചോദിക്കുന്നു കാർപോർച്ചിൻ്റെ സ്ഥാനം എവിടെയാണ്. അത് ഒന്നാം സ്ഥാനം വടക്ക് പടിഞ്ഞാറും രണ്ടാം സ്ഥാനം തെക്ക് കിഴക്കുമാണ്. ഓ, വടക്ക് പടിഞ്ഞാറ് നമുക്ക് പറ്റത്തില്ല, അവിടെ കിണറുള്ളതുകൊണ്ട് അങ്ങോട്ട് വണ്ടി പോകത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തെക്ക് കിഴക്ക് ചെയ്യാം. ഈ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് രണ്ട് കമ്പികൾ, പിന്നെ ഇതിൽ ഭിത്തിയിൽ പിടിപ്പിച്ചിട്ട് ഇങ്ങോട്ടെടുത്ത് ഇവിടെ രണ്ട് പൈപ്പ് ഇട്ട് ഇവിടെ ഒരു കാർപോർച്ച് പണിയും. അപ്പം റൂഫ് വന്ന്, പിന്നെ പൈപ്പുകൾ ഇട്ടപ്പോഴത്തേക്ക് പില്ലറും വന്ന്. അപ്പോൾ എന്തോ സംഭവിച്ചു, കിഴക്കും പോയി വടക്ക് കിഴക്കും പോയി. ഇതും വാസ്തുപ്രകാരം ദോഷമാണ്. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞ തെക്ക് കിഴക്ക് കാർപോർച്ച് പണിയാമെന്ന്. തെക്ക് കിഴക്ക് കാർപോർച്ച് പണിയാം, വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ചെയ്യുക. ഇതിനെ വീട്ടിൽ നിന്ന് ബന്ധം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ ഇവിടെ രണ്ട് പൈപ്പിൻ്റെ മാത്രം ഒരു കുറവേ വരുന്നുള്ളൂ. ഈ രണ്ട് പൈപ്പുകൾ മാത്രം ഇട്ടുകൊണ്ട് വീടിൻ്റെ പുറത്ത് ചെയ്യുക, ഈ വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ചെയ്താൽ മതി. തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ എന്ത്, ഒരു ടോയ്ലറ്റ് ആയാലും ശരി തന്നെ, എന്ത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും, ഉദാഹരണത്തിന് ഒരു പിന്നെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞുപോയി, പുതിയൊരു കുഴി കുഴിക്കണം, അത് തന്നെ ആയാലും അത് വാസ്തുപ്രകാരം നിങ്ങൾ നോക്കി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.